നമസ്കാരം. മോക്ഷക്ഷേത്രമെന്നാൽ വൈഷ്ണവർക്ക് ശ്രീരംഗം പോലെ ശൈവർക്ക് പ്രധാനപ്പെട്ടതും ചിദംബര രഹസ്യം എന്ന് ലോകപ്രസിദ്ധിയുള്ളതും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ മുക്തി എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിഗു ചിദംബരം തില്ലൈ നടരാജർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കടലൂർ ജില്ലയിൽ ചിദംബരം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശിവഭഗവാൻ തിരുമൂലനാഥർ എന്ന പേരിൽ മൂലവർസ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിലും തില്ലൈ നടരാജർ എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ ഭഗവാന് മൂലധനേശ്വരർ, സഭാനായകർ, കൂത്തപ്പെരുമാൻ, വിതങ്കൻ, പൊന്നമ്പലക്കൂത്തൻ, രത്നസഭാപതി എന്നിങ്ങനെയും തിരുനാമങ്ങളുണ്ട്. ദേവി പാർവതി, ഉമയംബിക, ശിവകാമസുന്ദരി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഭൂലോക കൈലാസം, പുലിയൂർ, പുണ്ടരീകപുരം, വ്യാഘ്രപുരം, തിരുചിത്രകൂടം എന്നിങ്ങനെ പല പേരുകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ പ്രദേശം മുമ്പ് തില്ലൈവനങ്ങൾ നിറഞ്ഞ കാടായതിനാൽ തില്ലൈവനം എന്ന പേര് ലഭിച്ചു. തീരപ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ഈ മരങ്ങൾ ഇന്ന് ചിദംബരത്തില്ല. പിച്ചാവരം ഏരിയയിൽ ഈ മരങ്ങൾ ഉള്ളതായി കരുതപ്പെടുന്നു. വാസ്തവത്തിൽ ഈ ഗ്രാമത്തിൻ്റെ പേര് തില്ലൈയെന്നും ക്ഷേത്രത്തിൻ്റെ പേര് ചിദംബരം എന്നുമാണ്. ഇന്ന് ഗ്രാമത്തിൻ്റെ പേര് പോയി കോവിലിൻ്റെ പേര് സ്ഥലപ്പേരായി മാറി. ശിവഭഗവാന്റെ പഞ്ചഭൂത സ്ഥലങ്ങളിൽ ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണ് ചിദംബരം തില്ലൈ നടരാജർ ക്ഷേത്രം. ചിത് എന്നത് ജ്ഞാനം, അംബരം എന്നത് അതിരുകളില്ലാത്ത ആകാശം എന്നിങ്ങനെയാണ് ചിദംബരം എന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നത്. ശിവഭഗവാൻ നടനമാടിയതായി കരുതപ്പെടുന്ന തമിഴ്നാട്ടിലെ പഞ്ചസഭാ ക്ഷേത്രങ്ങളിൽ കനകസഭ അല്ലെങ്കിൽ പൊൻസഭയാണ് ചിദംബരം നടരാജ ക്ഷേത്രം. ഭഗവാന്റെ നടനം ഊർധ്വതാണ്ഡവം എന്നറിയപ്പെടുന്നു. ശിവഭഗവാന്റെ മറ്റു പഞ്ചഭൂത സ്ഥലങ്ങളിൽ ജലസ്ഥലമായ തിരുവാനക്കാവിൽ ജംബുകേശ്വര ക്ഷേത്രം, വായുസ്ഥലമായ കാളഹസ്തി, അഗ്നിസ്ഥലമായ തിരുവണ്ണാമല, പൃഥ്വിസ്ഥലമായ കാഞ്ചീപുരം ഏകാംബരേശ്വര ക്ഷേത്രം, പഞ്ചസഭകളിൽ വെള്ളിസഭയായ മധുരമീനാക്ഷി ക്ഷേത്രം, ചിത്രസഭയായ കുട്രാളനാഥർ ക്ഷേത്രം എന്നിവയെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. ഭഗവാനെ വിരാടപുരുഷന്റെ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ തിരുവാരൂർ ക്ഷേത്രം മൂലസ്ഥാനമായും തിരുവാനക്കാവിൽ നാഭിസ്ഥാനമായും തിരുവണ്ണാമല മണിപൂരകമായും തിരുക്കാളഹസ്തി കഴുത്തായും കാശി പുരികക്കൊടികളുടെ മധ്യസ്ഥാനമായും ചിദംബരം ക്ഷേത്രം ഹൃദയസ്ഥാനവുമായാണ് പറയപ്പെടുന്നത്. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ എന്നിവർ ദേവാരം പാടലിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പാടിയിരിക്കുന്നു. പല ദേവാരം പാടലുകളുടെ താളിയോളകൾ കണ്ടെടുത്തിട്ടുള്ളതും അരുണഗിരിനാഥർ ഇവിടുത്തെ മുരുകനെക്കുറിച്ച് 10 തിരുപ്പുകൾ പാടിയിട്ടുള്ളതും സൈക്കിഴാർ തിരുത്തൊണ്ടെ പുരാണം രചിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുള്ളതും ഈ ക്ഷേത്രത്തിലാണ്. തിരുനീലകണ്ഠ നായനാരുടെ ജന്മസ്ഥലവും മാണിക്യവാസകർ പതികം പാടി ബുദ്ധമതസ്ഥരായ ശ്രീലങ്കൻ രാജാവിൻ്റെ ഊമയായ മകൾക്ക് ഭഗവാന്റെ അരുളാൽ സംസാരശേഷി കിട്ടിയതും ഈ ക്ഷേത്രത്തിൽ വച്ചാണ്. തീവ്ര ശിവഭക്തനും കീഴ്ജാതിക്കാരനുമായ നന്ദനാർ ഭഗവാനെ ദർശിക്കാൻ പറ്റാത്ത വിഷമത്തിൽ തീക്കുണ്ടത്തിലിറങ്ങിയത് ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. തില്ലൈ നടരാജർ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ 3 രൂപത്തിൽ ദർശനം തരുന്നു. രൂപമായി നടരാജരായും രൂപമില്ലാതെ ചിദംബര രഹസ്യമായും രൂപത്തിലും രൂപമില്ലാതെയുമായി സ്ഫടികലിംഗമായും അരുൾ ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിൽ ചിറ്റമ്പലത്തേക്ക് കയറുന്നതിന് മുമ്പായി ഉള്ള 5 പഞ്ചാക്ഷര പടികളിൽ 14 ശാസ്ത്രങ്ങളിലൊന്ന് വെച്ചപ്പോൾ പടികൾക്കിരുവശവും ചെതുക്കി വെച്ചിരിക്കുന്ന ആനകളിലൊന്ന് തുമ്പിക്കൈ കൊണ്ട് ആ പുസ്തകമെടുത്ത് നടരാജരുടെ തൃപ്പാദത്തിൽ വെച്ചതിനാൽ ആ പുസ്തകം തിരുക്കളിറ്റുപടിയാർ എന്ന പ്രസിദ്ധി നേടി എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. തില്ലൈ നടരാജർ ക്ഷേത്രത്തിൽ തന്നെ തിരുമൂലസ്ഥാനം എന്നൊരു ക്ഷേത്രമുണ്ട്. ഇവിടുത്തെ അർദ്ധയാമ പൂജ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിലെ അർദ്ധയാമ പൂജ കഴിഞ്ഞാൽ എല്ലാ ശിവക്ഷേത്രങ്ങളിലുമുള്ള ശിവാംശം ഈ മൂലസ്ഥാന ലിംഗത്തിൽ ലയിച്ചു ചേരും എന്നാണ് വിശ്വാസം. കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലും ഏകാംബരേശ്വര ക്ഷേത്രത്തിലുമുള്ളതുപോലെ തില്ലൈ നടരാജർ ക്ഷേത്രത്തിൽ പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളായ 108 ദിവ്യദേശങ്ങളിൽ 40-ാമത്തെ ദിവ്യദേശമായ തിരുചിത്രകൂടം ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രവുമുണ്ട്. ചിദംബരം തില്ലൈ നടരാജർ ക്ഷേത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. മഹർഷിമാരിൽ ശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷിയുടെ ബന്ധുവായ മദ്യന്തിനർ എന്ന മഹർഷിയുടെ പുത്രനാണ് മദ്യന്തിനർ. അദ്ദേഹം ആത്മജ്ഞാനം നേടണമെന്ന ആഗ്രഹത്താൽ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശാനുസരണം കൃതയുഗത്തിൽ തില്ലൈ വനത്തിലെത്തി സ്വയംഭൂവായ തിരുമൂലനാഥരെ പൂജിച്ചു. പുലർകാലത്തുള്ള പൂജയ്ക്കായി രാത്രിയിൽ പൂക്കൾ പറിക്കാൻ കാഴ്ചശക്തി ഇല്ലാത്തതിനാലും നേരം വെളുത്ത ശേഷം പൂക്കൾ പറിച്ചുകൊണ്ടുപോകുന്നത് പൂജയ്ക്ക് താമസമുണ്ടാക്കുമെന്നതിനാലും പൂക്കളിലുള്ള തേൻ വണ്ടുകൾ നുകരുന്നതിനാലും ആ പൂക്കൾ ഉപയോഗശൂന്യമാകുന്നുവെന്ന് അദ്ദേഹം വിഷമത്തോടെ ശിവഭഗവാനോട് പരാതിപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പരാതി കേട്ട ഭഗവാൻ അദ്ദേഹത്തിന് രാത്രിയിൽ മരങ്ങളിൽ കയറി പൂക്കൾ പറിക്കാൻ തക്കവണ്ണം പുലിയുടേതുപോലെയുള്ള കൈകാലുകളും രാത്രിയിലും കാഴ്ചശക്തിയുള്ള കണ്ണുകളും കൊടുത്തു. അദ്ദേഹമാണ് പുലിക്കാൽമുനി എന്നറിയപ്പെടുന്ന വ്യാഘ്രപാദ മഹർഷി. പിന്നീട് അദ്ദേഹം എന്നും പൂക്കൾ പറിച്ച് തൃപ്തിയോടെ ഭഗവാനെ പൂജിച്ചു വന്നു. അതേസമയം പാൽക്കടലിൽ ആദിശേഷന്റെ മേൽ ശയിക്കുകയായിരുന്ന ശ്രീമൻ നാരായണന് പെട്ടെന്ന് ഭാരം വർദ്ധിച്ചതായി ആദിശേഷന് അനുഭവപ്പെട്ടതിനാൽ അദ്ദേഹം മഹാവിഷ്ണുവിനോട് അതിൻ്റെ കാരണം അന്വേഷിച്ചു. കൈലാസത്തിൽ ദേവഗണങ്ങൾക്ക് മധ്യേ ഭഗവാൻ ശ്രീപരമേശ്വരൻ ആടിയ നടനത്തെപ്പറ്റി ഓർത്തപ്പോഴുണ്ടായ സന്തോഷത്തിലാണെന്ന് ശ്രീമൻ മഹാവിഷ്ണു ഉര ചെയ്തപ്പോൾ ആ നടനം കാണണമെന്നൊരു ആഗ്രഹം ആദിശേഷനുമുണ്ടായി.
അദ്ദേഹം അത് ഭഗവാനോട് ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ അത് സമ്മതിച്ച് ആദിശേഷനെ ഭൂമിയിൽ തിലേവനത്തിലേക്ക് അയച്ചു. ആദിശേഷന്റെ പുനർജന്മമാണ് പതഞ്ജലി മഹർഷി. രാമേശ്വരത്തടക്കമുള്ള അദ്ദേഹത്തിൻ്റെ 10 ജീവസമാധികളിൽ ഒന്ന് ഭക്തർ തലയെഴുത്ത് മാറ്റാൻ ജാതകവുമായി ചെല്ലുന്ന തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിലുണ്ട്. പരസ്പരം തില്ലേവനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മഹർഷിയും ശിവഭഗവാന്റെ കൈലാസത്തിലാടിയ നടനം കാണുവാനും കൂട്ടത്തിൽ ഭൂമിയിൽ ജനങ്ങളും ഈ നടനം ദർശിക്കണമെന്ന ആഗ്രഹത്തിൽ സ്വയംഭൂലിംഗത്തിന് മുന്നിൽ തില്ലേവനത്തിൽ കഠിന തപസ്സിലേർപ്പെട്ടു. നിസ്വാർത്ഥമായ ഈ പ്രാർത്ഥന അംഗീകരിച്ച ശ്രീപരമേശ്വരൻ കൈലാസത്തിൽ നിന്നും 3000 ഋഷിമാരോടൊപ്പം തില്ലേവനത്തിലെത്തി ഊർധ്വതാണ്ഡവമാടി ഇരുവർക്കും ദർശനം കൊടുത്തു. ഈ ഋഷികൾ തില്ലേ 3000 എന്നറിയപ്പെട്ടു. തൈമാസത്തിൽ പൂയനക്ഷത്രത്തോടുകൂടിയ ഒരു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവർക്കായി നടനമാടിയ സ്ഥലമാണ് തില്ലേ നടരാജ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. ബ്രഹ്മാവ് ഒരു നാൾ സത്യലോകത്തിൽ യജ്ഞം നടത്തുമ്പോൾ ഈ 3000 ഋഷിമാരെയും ക്ഷണിച്ചു. തില്ലേ നടരാജരെ ദർശിക്കുന്നതിൽ പരം പുണ്യം വേറൊന്നുമില്ല എന്നതിനാൽ അവർ പോകാൻ താല്പര്യപ്പെട്ടില്ല. അപ്പോൾ ശിവഭഗവാൻ അശരീരിയായി അവരോട് യജ്ഞത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുകയും യജ്ഞാവസാനം ദർശനം തരാമെന്നും അവർക്ക് വാക്കുകൊടുത്തപ്പോൾ അവർ പോകാൻ തയ്യാറായി. യജ്ഞവേദിയിൽ അവർക്ക് ദർശനം കൊടുത്ത രൂപമാണ് ക്ഷേത്രത്തിലെ രത്നസഭാപതി പ്രതിഷ്ഠ. തില്ലേ നടരാജരുടെ കാൽ കീഴിൽ ഈ പ്രതിഷ്ഠ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 10-നും 11-നും ഇടയ്ക്ക് രത്നസഭാപതിയുടെ മുൻവശത്തും പിൻവശത്തുമായി സന്നിധിയിൽ ആരതി കാണിക്കുന്നു. മനുഷ്യ ശരീരം ഒരു ക്ഷേത്രം എന്ന സിദ്ധതത്വത്തിൽ അധിഷ്ഠിതമായി നിർമ്മിച്ചിരിക്കുകയാണ് തില്ലേ നടരാജ ക്ഷേത്രം. മനുഷ്യ ഉടൽ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിങ്ങനെ 5 ചുറ്റുകളുള്ളത്. ഇതുപോലെയാണ് ക്ഷേത്രത്തിലെ 5 പ്രകാരങ്ങൾ എന്നാണ് അനുമാനം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന തിരുമൂലർ എന്ന സിദ്ധർ അദ്ദേഹത്തിൻ്റെ തിരുമന്ത്രം എന്ന പുസ്തകത്തിൽ ശിവനില്ലാതെ ഒരു അണുപോലും അനങ്ങുകയില്ലെന്നും മനുഷ്യരൂപമാണ് ശിവലിംഗമെന്നും അതാണ് ചിദംബരമെന്നും അതാണ് സദാശിവമെന്നും അതുതന്നെയാണ് ശിവനടനമെന്നും പരാമർശിച്ചിരിക്കുന്നു. ഏകദേശം 3000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 4 ദിശകളിലായി 4 ഗോപുരങ്ങളും 5 പ്രകാരങ്ങളുമുള്ള ചിദംബരം തില്ലേ നടരാജ ക്ഷേത്രം ചോഴർ, പാണ്ഡ്യർ, നായ്ക്കർ, രാജാക്കന്മാരെല്ലാം തന്നെ പുനർനിർമ്മാണം ചെയ്തതായി ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ക്ഷേത്രത്തിലെ കിഴക്ക് ഗോപുരത്തിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ 108 വിവിധ നടനങ്ങളുടെ ശില്പങ്ങളുണ്ട്. 63 നായന്മാരിൽ സമ്പന്തർ ശിവ അരുളാൽ സത്പുത്രഭാഗ്യം ലഭിച്ചതിനാൽ തെക്ക് ഗോപുരം വഴി വന്നെന്നും അപ്പർ ദേവീഭക്തനും കൂടിയായതിനാൽ കിഴക്കു ഗോപുരം വഴിയും സുന്ദരർ ഭഗവാനെ തോഴനായി കണക്കാക്കുന്നയാളായതിനാൽ വടക്ക് ഗോപുരം വഴിയും മാണിക്യവാസകർ ഭഗവാനുമായി ഗുരുശിഷ്യബന്ധം കാത്തുസൂക്ഷിക്കുന്നതിനാൽ പടിഞ്ഞാറ് ഗോപുരം വഴി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതായി കുറിപ്പുകളുണ്ട്. അവരുടെയെല്ലാം ശില്പങ്ങളും പുരാണകഥകളും ചിത്രങ്ങളായി ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ 8 ദിശകളിലായി 8 ശാസ്ത്ര പ്രതിഷ്ഠകളുണ്ട്. മഹാശാസ്ത്ര, ജഗൻമോഹൻ ശാസ്ത്ര, ബാലശാസ്ത്ര, കിരാതശാസ്ത്ര, ധർമ്മശാസ്ത്ര, വിഷ്ണുശാസ്ത്ര, ബ്രഹ്മശാസ്ത്ര, രുദ്രശാസ്ത്ര എന്നിങ്ങനെയാണ് ആ പ്രതിഷ്ഠകൾ. ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ 5 സഭകളായ ചിറ്റമ്പലം, പൊന്നമ്പലം അതായത് കനകസഭ, ദേവസഭ എന്ന പേരമ്പലം, ഊർധ്വതാണ്ഡവമാടിയ നൃത്തസഭ, രാജസഭ എന്ന 1000 കാൽ മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങളും നിറയെ ചെറുക്ഷേത്രങ്ങളുമുണ്ട്. തില്ലേ നടരാജ ക്ഷേത്രത്തിലെ പൊന്നമ്പലം മേഞ്ഞിരിക്കുന്ന 21,600 തങ്കഓലകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ശ്വസിക്കുന്ന എണ്ണമാണ്. തങ്കഓലകളെ ബന്ധിപ്പിക്കുന്ന 72,000 തങ്കആണികൾ മനുഷ്യ ശരീരത്തിലെ നാഡിഞരമ്പുകളുടെ എണ്ണമാണ്. ക്ഷേത്രത്തിലെ 9 വാതിലുകൾ മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങളെ കുറിക്കുന്നു. പൊന്നമ്പലത്തിലെ 5 പടികൾ ശിവായ നമ എന്ന പഞ്ചാക്ഷര പടികൾ എന്നറിയപ്പെടുന്നു. 64 മേൽപ്പലകകൾ 64 ശാസ്ത്രങ്ങൾ, 96 തത്വങ്ങളെ കുറിക്കുന്ന 96 ജനലുകൾ. പൊന്നമ്പലത്തിലെ 4 തൂണുകൾ 4 വേദങ്ങളായും അർദ്ധമണ്ഡപത്തിലെ 6 തൂണുകൾ 6 ശാസ്ത്രങ്ങളായും 18 പുരാണങ്ങളെ കുറിക്കുന്ന 18 തൂണുകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഭൂമധ്യരേഖയുടെ നടുഭാഗം നടരാജരുടെ പെരുവിരലിനടിയിലാണെന്നും ഭഗവാന്റെ താണ്ഡവത്തെ വിദേശ ഗവേഷകർ കോസ്മിക് ഡാൻസ് എന്ന് വിശേഷിപ്പിച്ചതായും ഈ പഞ്ചഭൂത ക്ഷേത്രങ്ങളെല്ലാം തന്നെ മേലെ നിന്ന് വീക്ഷിച്ചാൽ നേർരേഖയിലാണ് വരുന്നതെന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ മൂലവർ തിരുമൂലനാഥർ സ്വയംഭൂലിംഗമായി അരുൾ ചൊരിയുന്നു. നടരാജർ പൊന്നമ്പലത്തിൽ ഇടതുകാൽ പൊക്കി ഊർധ്വതാണ്ഡവമാടുന്ന രൂപത്തിലാണ്. അരികിൽ ശിവകാമി അമ്മയാർ. നൃത്തം വീക്ഷിച്ചുകൊണ്ട് വ്യാഘ്രപാദരും പതഞ്ജലി മഹർഷിയും തില്ലേ 3000 നടരാജർ സന്നിധിക്കടുത്തുള്ള മണ്ഡപത്തിൽ നിന്നാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ഒരേ സമയം ദർശിക്കാം. നടരാജരുടെ കാൽനടിയിലെ മൂലകൻ എന്ന അസുരൻ അജ്ഞതയെയും കയ്യിലെ അഗ്നി തിന്മകളെ നശിപ്പിക്കുന്നതായും അഭയമുദ്ര എല്ലാവർക്കും ആശ്രയം അരുളുന്നതും ഉടുക്ക് ജീവന്റെ ആരംഭമായും 3 നേത്രങ്ങൾ സൂര്യചന്ദ്രന്മാരും അഗ്നിയും വലതുകാതിലെ മകരകുണ്ഡലം പുരുഷനെയും ഇടതുകാതിലെ കുണ്ഡലം സ്ത്രീയെയും ശിരസിലെ ചന്ദ്രൻ നന്മയും ഗംഗ ജീവിതത്തിന്റെ ഒഴുക്കും സൂചിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ലോകപ്രസിദ്ധി അർഹിക്കുന്നതാണ് ചിദംബര രഹസ്യം. ചിത് സഭയിൽ സഭാനായകരുടെ സന്നിധിക്കടുത്തായി വലതുഭാഗത്ത് ഒരു ചെറിയ വാതിലുണ്ട്. അത് തിരശ്ശീല കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തിരശ്ശീല മാറ്റി പൂജാരി ആരതി കാണിക്കുന്നു.
ആ സന്നിധിക്കുള്ളിൽ പ്രതിഷ്ഠ ഒന്നും തന്നെയില്ല. പക്ഷേ തങ്കം കൊണ്ടുള്ള വില്വതളമാല തൂക്കിവെച്ചിരിക്കുന്നു. ഒരു ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നതും കാണാം. പ്രതിഷ്ഠയില്ലാതെ വില്വതളം തൂങ്ങുന്നതിൻ്റെ രഹസ്യം ഭഗവാൻ ഈ സന്നിധിയിൽ ആദ്യവും അന്തവുമില്ലാത്ത ആകാശ രൂപത്തിലാണെന്നതാണ്. പക്ഷേ അവിടെ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാവും. ഈ ചിദംബര രഹസ്യസ്ഥാനത്ത് ദേവിയുടെ ശ്രീചക്രവും ശിവന്റെ ശിവചക്രവും ഒന്നായി പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് എന്നും ഭക്തന്മാർക്കിടയിൽ സംസാരമുണ്ട്. മൂന്നാം പ്രകാരത്തിലാണ് അമ്മൻ സന്നിധി. ദേവി ഇവിടെ ശിവകാമസുന്ദരി എന്ന പേരിൽ അരുൾ ചൊരിയുന്നു. ആദിശങ്കരർ പ്രതിഷ്ഠിച്ച ശ്രീചക്രം സന്നിധിക്കുള്ളിലുണ്ട്. ഈ സന്നിധിയിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വിവാഹ സന്താന തടസ്സങ്ങൾ മാറും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഇവരെ കൂടാതെ ശിവഗംഗാ തീർത്ഥക്കരയിൽ തിരുത്തൊണ്ടത്തോകയീച്ചരം എന്ന പേരിൽ 9 ലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതുകൂടാതെ കർപ്പക വിനായകർ, മുക്കുരുണി വിനായകർ, വല്ലഭ ഗണപതി, നർത്തന ഗണപതി എന്നിങ്ങനെ പല ഗണപതി ക്ഷേത്രങ്ങളും വള്ളിദേവ്യാനി സമേത മുരുകൻ ക്ഷേത്രവുമുണ്ട്. തില്ലൈ നടരാജ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം 108 ദിവ്യദേശങ്ങളിൽ 40-ാമത്തെ ദിവ്യദേശമായ തിരുച്ചിത്രകൂടം ഗോവിന്ദരാജ പെരുമാൾ സന്നിധിയാണ്. ഈ ക്ഷേത്രത്തിൽ ശ്രീമൻ മഹാവിഷ്ണു പുണ്ഡരീകാക്ഷൻ എന്ന പേരിലും ദേവി മഹാലക്ഷ്മി പുണ്ഡരീകവല്ലി എന്ന പേരിലും അരുൾ ചൊരിയുന്നു. ഭഗവാന്റെ 3 തരത്തിലുള്ള രൂപങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. മൂലവർ ഗോവിന്ദരാജ പെരുമാൾ ശയന രൂപത്തിൽ, ഉത്സവർ ദേവാദിദേവൻ ഇരിക്കുന്ന രൂപത്തിൽ, ചിത്രകൂടത്തുള്ളാൻ നിൽക്കുന്ന രൂപത്തിൽ. തില്ലൈ നടരാജ ക്ഷേത്രത്തിനകത്തുള്ള തിരുച്ചിത്രകൂടം ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്ര ഐതിഹ്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ദില്ലി എന്ന അസുരസ്ത്രീ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്ത് തില്ലൈ വനമായി നിലകൊണ്ട സ്ഥലം എന്നർത്ഥത്തിൽ ഈ സ്ഥലം തില്ലൈ എന്നറിയപ്പെട്ടു എന്നാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ സീതാദേവിയെ അന്വേഷിച്ചു പോകുന്നതിനിടയിൽ ലക്ഷ്മണനൊപ്പം വിശ്രമിച്ച ഈ സ്ഥലം തെക്കേ ഇന്ത്യയിൽ പ്രയാഗയ്ക്കടുത്തുള്ള ചിത്രകൂടമലയെപ്പോലെ സാദൃശ്യമുള്ളതായി ഭഗവാൻ പരാമർശിച്ചതിനാൽ ഈ സ്ഥലം തിരുച്ചിത്രകൂടം എന്നറിയപ്പെട്ടു. ഈ ക്ഷേത്ര ഐതിഹ്യങ്ങൾ തില്ലൈ നടരാജ ക്ഷേത്ര ഐതിഹ്യങ്ങളോട് ബന്ധപ്പെട്ടുള്ളവയാണ്. ഒരു നാൾ കൈലാസത്തിൽ ശിവപാർവതിമാർ നടനമാടവേ അതിലാരാണ് മികച്ചതായി നൃത്തം ചെയ്തത് എന്നൊരു സംശയം അവർക്കുള്ളിൽ ഉദിച്ചതിനാൽ വിധി പറയാൻ ബ്രഹ്മദേവനെ ചുമതലപ്പെടുത്തി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനെ ഏൽപ്പിച്ചു. ഭഗവാൻ ശ്രീമന്നാരായണൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് നൃത്തത്തിനായി ഒരുക്കിയ മണ്ഡപമാണ് ചിത്രകൂടം തില്ലൈ ചിദംബരം ക്ഷേത്രം. ഇവിടെ വെച്ച് മനോഹരമായി നൃത്തം ചെയ്ത ശിവഭഗവാന്റെ കാതണി വീണുപോയെന്നും ഭഗവാൻ അനായാസമായി കാൽ തോളൊപ്പം ഉയർത്തി കാതണി ധരിച്ചു എന്നും, സ്ത്രീ ആയതിനാൽ പാർവതി മാതാവിന് അങ്ങനെ കാൽ ഉയർത്തി നൃത്തം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ശിവഭഗവാൻ ജയിച്ചു എന്ന് മഹാവിഷ്ണു തീർപ്പു കൽപ്പിച്ചു എന്നുമാണ് ഐതിഹ്യം. ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീമൻ നാരായണൻ ഇവിടെ തന്നെ കുടികൊണ്ടു എന്നാണ് പറയുന്നത്. ഇതിൽ കോപിഷ്ടിയായി പാർവതിദേവി പോയി നിന്ന സ്ഥലം ചിദംബരത്തിന് പുറത്ത് തില്ലൈ കാളികോവിൽ എന്ന പേരിലുണ്ട്. വേറൊരു ഐതിഹ്യം, കവേരൻ എന്ന ചോഴരാജാവ് തൻ്റെ മകൾ ലോപമുദ്രയെ അഗസ്ത്യ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മഹർഷി അവരെ കാവേരി നദിയാക്കി മാറ്റി. രാജാവും റാണിയും എന്നും കാവേരിയിൽ നീരാടി മകളോട് മോക്ഷത്തിനുള്ള വഴി അന്വേഷിച്ചു. തില്ലയിൽ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ കാവേരി നിർദ്ദേശിക്കുകയും അപ്രകാരം ചെയ്ത രാജദമ്പതികൾക്ക് ഭഗവാൻ പള്ളികൊണ്ട പെരുമാളായി ഭൂദേവി ശ്രീദേവി സമേതനായി ദർശനം കൊടുത്ത് മോക്ഷപ്രാപ്തി കൊടുത്തു എന്നൊരു കഥയുമുണ്ട്. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകളിൽ കുലശേഖര ആഴ്വാറും തിരുമംഗി ആഴ്വാറും 30 ഭാസുരങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റി പാടിയിരിക്കുന്നു. ഇതിൽ തന്നെ 10 ഭാസുരങ്ങൾ ശിവഭഗവാന്റെ ഇഷ്ടരാഗമായ ശങ്കരാഭരണത്തിലാണെന്നാണ് പറയുന്നത്. ചോഴരാജാക്കന്മാരുടെ കുലദൈവം ശിവഭഗവാനായതിനാൽ കുലോത്തുങ്ക ചോഴൻ രണ്ടാമൻ ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തപ്പോൾ ഈ വിഗ്രഹം കടലിലെറിഞ്ഞെന്നും പിന്നീട് രാമാനുജർ ഈ പ്രതിഷ്ഠ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു. ഉത്സവമൂർത്തിയെ തിരുപ്പതി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു എന്നും ചരിത്രമുണ്ട്. ആഴ്വാർമാരുടെ കാലം വരെ ക്ഷേത്രത്തിൽ ശിവാചാര്യരായിരുന്നു പൂജ നടത്തിയിരുന്നത്. പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരുടെ സഹോദരൻ അച്യുതരായർ വൈഷ്ണവ പൂജാരിമാർക്ക് പൂജാകർമ്മങ്ങൾ കൈമാറി എന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ മൂലവർ ഗോവിന്ദരാജ പെരുമാൾ സ്വാത്വിക വിമാനത്തിന് കീഴെ കണ്ണുകളടച്ച് ആകാശത്തേക്ക് മുഖമർപ്പിച്ച് കിഴക്ക് ദർശനമായി നടരാജരുടെ നടനം ആസ്വദിച്ച് കയ്യിൽ ശംഖുചക്രത്തോടെ ഭോഗശയനത്തിലുള്ള രൂപമാണ്. ബ്രഹ്മാവ് പതിവിൽ നിന്നും വ്യത്യസ്തനായി ഭഗവാന്റെ നാഭികമണ്ഡലത്തിൽ നിൽക്കുന്ന രൂപത്തിലാണ്. കാൽക്കൽ ഭൂദേവി, ശ്രീദേവി, നിലാദേവി, ചുറ്റും ദേവന്മാർ. ഉത്സവമൂർത്തിയായ ചിത്രകൂടത്തുള്ളാൻ ഭൂദേവി ശ്രീദേവി സമേതനായി നിൽക്കുന്ന രൂപത്തിലും, വേറൊരു ഉത്സവമൂർത്തിയായ ദേവാദിദേവൻ രുക്മിണി സത്യഭാമ സമേതനായി ഇരിക്കുന്ന രൂപത്തിലുമുള്ള പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിൽ പുണ്ഡരീകവലി തായാർക്ക് പ്രത്യേകം സന്നിധിയുണ്ട്. ഇവരെ കൂടാതെ ഗരുഡൻ, നരസിംഹർ, വേണുഗോപാലർ, പതഞ്ജലി മഹർഷി, ആണ്ടാൾ, ആഞ്ജനേയർ എന്നിവരും ഉപപ്രതിഷ്ഠകളായി ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രതീർത്ഥം പുണ്ഡരീക പുഷ്കരണി. 6 പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ഗജേന്ദ്രമോക്ഷം, വസന്തോത്സവം, വൈകുണ്ഠ ഏകാദശി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. തില്ലൈ നടരാജ ക്ഷേത്രം ആയുസ്സിലൊരിക്കലെങ്കിലും ഭക്തർ സന്ദർശിക്കേണ്ട മുക്തിക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മോക്ഷപ്രാപ്തി, മനസമാധാനം, രോഗനിവാരണം എന്നിവയാണ് ഈ ക്ഷേത്രം സന്ദർശിച്ച് അർച്ചന, അഭിഷേകം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന ഫലം. ക്ഷേത്രവൃക്ഷം തില്ലൈമരം.
ക്ഷേത്രതീർത്ഥം, ശിവഗംഗ, പരമാനന്ദകൂപം, വ്യാഘ്രപാദതീർത്ഥം, ആനന്ദതീർത്ഥം, ബ്രഹ്മതീർത്ഥം എന്നിങ്ങനെ 10 തീർത്ഥങ്ങൾ. ആറുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം, ശിവരാത്രി കൂടാതെ ആരുദ്ര ദർശനം, മാർഗഴി തിരുവിഴ, തിരുപ്പാവാട സേവ എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാന ആഘോഷങ്ങളായി കൊണ്ടാടുന്നു. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ചിദംബരം ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്റർ, കടലൂരിൽ നിന്നും 44 കിലോമീറ്റർ, മയിലാടുതുറയിൽ നിന്നും 40 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചിദംബരം 1.5 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.